നമസ്കാരം. യുക്രൈനിലേക്ക് റഷ്യ അധിനിവേശം ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിടാറാകുമ്പോഴും കൃത്യമായ ഒരു മേൽക്കൈ റഷ്യക്ക് നേടാനാകാത്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കടുത്ത ആക്രമണത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ യുക്രൈനെതിരെ ഉടനെ തന്നെ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കാമെന്ന സൂചനകളുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ആണവ ഒഴിപ്പിക്കൽ ഡ്രിൽ നടത്താൻ വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതായാണ് രാജ്യാന്തര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. പടിഞ്ഞാറൻ യുക്രൈനിലെ ഡെലിയാറ്റൻ ഗ്രാമത്തിലുള്ള സൈനിക ഡിപ്പോ തകർക്കാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയ വക്താവ് ഇഗർ കൊനഷെങ്കോവ് പറഞ്ഞതിന് പിന്നാലെയാണ് ആണവ ഒഴിപ്പിക്കൽ ഡ്രില്ലിന് പുടിൻ ഉത്തരവിട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2000 കിലോമീറ്റർ പരിധിയും ശബ്ദത്തേക്കാൾ 10 മടങ്ങ് വേഗവുമുള്ള ഹൈപ്പർസോണിക് മിസൈൽ റഷ്യ ആദ്യമായാണ് യുക്രൈനിൽ പ്രയോഗിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുന്നോടിയായി പുടിൻ തന്റെ കുടുംബാംഗങ്ങളെ സൈബീരിയയിൽ പണിത അതിസുരക്ഷാ അത്യാധുനിക ബംഗറിൽ ഒളിപ്പിച്ചുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആണവ ബോംബറുകൾ വീണാൽ പോലും തകരാത്തത്ര കരുത്തുറ്റതാണ് ഈ ബംഗറുകളെന്നും മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലെ മുൻ പ്രൊഫസറും രാഷ്ട്രീയ പഠന വിദഗ്ധനുമായ വലേറി സോളോവിയ ഉദ്ധരിച്ച പാശ്ചാത്യ മാധ്യമങ്ങൾ നേരത്തെ തന്നെ വാർത്ത നൽകിയിരുന്നതുമാണ്. കൂടാതെ പുടിന്റെ അടുത്ത അനുയായികൾക്കും പുടിന്റെ തന്നെ വിശ്വസ്തർക്കും എല്ലാവർക്കും ഈ ആണവ ഡ്രില്ലിനെ സജ്ജമാകാനുള്ള ഉത്തരവ് പുടിൻ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് ആണവയുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും അത് റഷ്യയുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല എന്നും റഷ്യ യുക്രൈനിൽ ആണവ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന വാർത്തകളോട് റഷ്യൻ പ്രതിരോധകാര്യമന്ത്രി സെർഗെയ് ലവ്റോവ് നേരത്തെ പ്രതികരിച്ചത്. 3ാം ലോകയുദ്ധമുണ്ടായാൽ അത് ആണവയുദ്ധമായിരിക്കുമെന്നും ലവ്റോവ് പറഞ്ഞിരുന്നു. ആണ്വായുധങ്ങൾ സജ്ജമാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സേനാ കമാൻഡറുകൾക്ക് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന സൂചനകൾ റഷ്യയുടെ സമ്മർദ്ദ തന്ത്രമായാണ് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത്. എന്നാൽ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ച് ഇത്രയും നാളുകൾ പിന്നിട്ടപ്പോഴും വ്യക്തമായ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാതിരുന്ന റഷ്യ എന്താകും മുന്നോട്ടുള്ള നീക്കത്തിൽ കൊണ്ടുവരിക എന്നത് ആശങ്കാജനകമാണ്. മാരക പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് യുക്രൈനുമേൽ റഷ്യ കഴിഞ്ഞ ദിവസം വർഷിച്ചിരുന്നത്. ഇതിനു പുറമെ ഇനി ആണവ ആയുധങ്ങളും വർഷിക്കുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങളും മറച്ചുവയ്ക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ അത് 3ാം ലോക മഹായുദ്ധത്തിലേക്കും തുടർന്ന് സർവനാശത്തിലേക്കുമായിരിക്കും നയിക്കുക.